എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കബ്സയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് മസാല പിടിക്കാൻ വേണ്ടി വരഞ്ഞു വെച്ചത്. 2 മീഡിയം സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത്. 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ തക്കോലം, 5 ഏലക്ക, 1/2 ടീസ്പൂൺ ഗ്രാമ്പു, 1 ബേ ലീഫ്, 3 കറുവാപ്പട്ട, ഡ്രൈ ലെമൺ, ഇത് നിർബന്ധമായിട്ടും ഇടേണ്ട സാധനമാണ് ഡ്രൈ ലെമൺ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ തക്കാളി പേസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് 1 തക്കാളി എടുത്തിട്ട് മിക്സിയിൽ അരച്ച് ചേർത്താലും മതി, 2 പച്ചമുളക്, 1 ഇടത്തരം വലിപ്പമുള്ള തക്കാളി കട്ട് ചെയ്തത്, 4 കപ്പ് അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 കപ്പ് അരി, 1/2 മണിക്കൂർ കുതിർത്ത ബിരിയാണി അരി എടുത്ത കപ്പിന് 1.5 കപ്പ് വെച്ച് വെള്ളം, അതായത് 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം. പിന്നെ ആവശ്യത്തിന് എണ്ണ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കബ്സ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണോളം കബ്സ മസാല, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പു ലെമണും, ഈ സമയത്ത് തീ തീരെ കുറച്ച് വെക്കണം, ഒത്തിരി കൂട്ടി വെക്കരുത്, സവോള കരിഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. സവോള ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് അതിന്റെ ആ പച്ചമണം ഒന്ന് മാറിയാൽ മതി. നമുക്ക് 1-5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ സവോള ഇവിടെ ഏകദേശം പച്ചമണം ഒക്കെ മാറിയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് വാടുന്നതിന് വരെ നമുക്കൊന്ന് 1-5 മിനിറ്റ് അടച്ചു മൂടി വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കബ്സ മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ആ മസാലയൊക്കെ ഒന്ന് മേഖലയിലേക്ക് ഒന്ന് പിടിക്കുന്നതിന് വരെ ഒന്ന് മൂടി വെക്കാം. ഇനി ഒന്ന് 1-5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 6 കപ്പ് വെള്ളം, ഞാനത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ 1-10 മിനിറ്റ് വേവിച്ചതാണ്. ആ ഓരോ ചിക്കനും നമുക്ക് എടുത്തൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഒന്ന് ഈ ചിക്കനായിട്ടൊന്ന് പുരട്ടിയിട്ട് ഫ്രൈ പാനിലിട്ടൊന്ന് ഒരു ഇച്ചിരി സ്വല്പം എണ്ണ ഒഴിച്ചാൽ മതി, കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാൻ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഫ്രൈ പാനിൽ വെച്ച് മുറിച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവര് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചോറിൽ ഇട്ടെടുക്കാം. ചോറ് ആ വെള്ളത്തിൽ നിരത്ത പാടെ അങ്ങനെ തന്നെ ഇളക്കാം. ചോറ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്തിട്ടില്ല, 1-20 മിനിറ്റ് ഒക്കെ എടുക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെക്കണം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്കിനി 1-15 മിനിറ്റ് കൂടെ ഒന്ന് വേവി. നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ആ ചിക്കൻ എടുത്ത് വെക്കാം. അരി ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അരി ഇടാം, എന്നിട്ട്
വെട്ടി അരി ഇട്ട് കഴിഞ്ഞ് വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് തീ തീരെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ വെള്ളം ആദ്യമേ തന്നെ വറ്റിപ്പോവും. ഇപ്പൊ ഇവിടെ ഈ ചിക്കൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ പുറകിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തിട്ട് അതിൽ ചേർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഓറഞ്ച് തൊലി. നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒരു ആ സെയിം തീയിൽ തന്നെ, ചെറിയ തീയിൽ തന്നെ ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. മുടിയതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം നമുക്കിങ്ങനെ കയറ്റുക. നമ്മുടെ ചോറ് ഇവിടെ 5 മിനിറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.